നമസ്കാരം. ഗാസയിൽ ഇസ്രായേൽ സേന നടത്തുന്ന ക്രൂരതകളെക്കുറിച്ചുള്ള കണ്ണീർ കഥകളുമായി നമ്മുടെ മാധ്യമങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഹമാസ് തീവ്രവാദികൾ നിരപരാധികളായ ഇസ്രായേലികളോട് കാട്ടിയ ക്രൂരതയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളോ വിശദാംശങ്ങളോ പുറത്തറിയാതിരിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഗാസ അതിർത്തിയോട് ചേർന്ന് ഇസ്രായേലിലെ ഒരു ബീച്ചിൽ നടന്ന പാർട്ടിക്കിടയിലേക്ക് ഇരച്ചു കയറിയ ഹമാസ് ഭീകരർ 260 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ വിശദാംശങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും മറുനാടനുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കോളം വാർത്തയാക്കുന്നത്. ഹമാസിൻ്റെ ഭീകരതയെ മറച്ചു വയ്ക്കാനും ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പെരുപ്പിച്ചു കാട്ടാനുമുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഏറ്റവും ഒടുവിൽ ഹമാസ് കാട്ടിക്കൂട്ടിയ ക്രൂരതയുടെ ഒരു പുതിയ വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഹമാസ് ഭീകരവാദികൾ പല ഗ്രാമങ്ങളിലേക്കും ഒരുപോലെ ഇരച്ച് കയറുകയായിരുന്നു. അവർ അവിടെ ആയുധങ്ങളുമായി ചെന്ന് വീടുകളിൽ മുട്ടി വാതിൽ തുറക്കുമ്പോൾ ചിലരെയൊക്കെ പിടിച്ചുകൊണ്ടുപോകും, ചിലരെയൊക്കെ വെടിവെച്ചു കൊല്ലും. ഇതായിരുന്നു അവരുടെ രീതി. അങ്ങനെ അവർ ഇരച്ചു കയറി ഒരു ഗ്രാമത്തിലെ അനേകം പേരെ കൊന്നു തള്ളിയതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ഗ്രാമത്തിലെ 40 കുട്ടികളെ ഇവർ ക്രൂരമായി കൊന്നെന്നും പലരുടെയും തല വെട്ടിയെടുത്തുകൊണ്ടുപോയി എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിൻ്റെ തനി ആവർത്തനമായിരുന്നു അവിടെ സംഭവിച്ചതെന്നാണ് അന്നിരയായ ജൂതന്മാരുടെ പിൻഗാമികളായ ഇസ്രായേലിലെ ജൂതന്മാർ അനുഭവമായി വിവരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ എല്ലാ ഭീകരരെയും തന്നെ ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു. ഇസ്രായേൽ മണ്ണിൽ തന്നെ ഏതാണ്ട് 1500 ഭീകരരെ കൊന്നു തള്ളിയെന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പമാണ് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണം. തുടർച്ചയായി 3 രാത്രികളിലും ബോംബാക്രമണം തുടരുകയായിരുന്നു. ഗാസയിലെ മിക്ക കെട്ടിടങ്ങളും നിലം പതിച്ചുകൊണ്ടിരിക്കുന്നു. ഹമാസിൻ്റെ ഒരു ആയുധ ഫാക്ടറി തകർത്തതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. 3 മാധ്യമപ്രവർത്തകർ കൂടി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ 3 ദിവസത്തെ യുദ്ധത്തിനിടയിൽ 6 മാധ്യമപ്രവർത്തകരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. നമ്മൾ വാസ്തവത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ടു പഠിക്കേണ്ടതാണ്. യുദ്ധഭൂമിയിൽ പോയി ബോംബ് വർഷങ്ങൾക്കിടയിൽ ധീരതയോടെ അവർ പണിയെടുക്കുന്നു. അവരിൽ 6 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകർ ഇവിടെ ധീരതയൊക്കെ നടിക്കാറുണ്ടെങ്കിലും ആരെങ്കിലും ഇത്രയും റിസ്ക് എടുത്ത് പണി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. വാസ്തവത്തിൽ മാധ്യമപ്രവർത്തനം ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് മാധ്യമപ്രവർത്തകരുടെ പിറകിൽ ബോംബ് പൊട്ടുന്നതും റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെടുന്നതുമൊക്കെ. ഇസ്രായേൽ ബോംബിട്ട് കൊന്നവരിൽ ഹമാസിൻ്റെ ധനമന്ത്രി ജാവേദും ഉൾപ്പെടുന്നു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ജെറുസലേമിലും 2 ഹമാസ് ഭീകരരെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നിരിക്കുന്നു. ഇസ്രായേൽ സേനാവിന്യാസം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 3 ലക്ഷം സൈനികരാണ് അതിർത്തിയോട് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 60,000 പേരെ കൂടി വിളിച്ചിരിക്കുന്നു. ഏതാണ്ട് 360,000 സൈനികർ വലിയ ടാങ്കുകളുടെ അകമ്പടിയോടെ ഏതു നിമിഷവും ഗാസയിലേക്ക് ഇരച്ചു കയറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആകാശ യുദ്ധത്തിന് ശേഷം ഗാസയെ കീഴടക്കി ഹമാസിൻ്റെ അവസാനത്തെ ഭീകരനെ പോലും കൊന്നു തള്ളി ഗാസ തന്നെ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നീങ്ങുന്നത്. അതേസമയം ഏതാണ്ട് 150 തടവുകാർ ഇപ്പോൾ ഹമാസിൻ്റെ കൈവശമുണ്ട്. ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവരാണ് ഈ തടവുകാരൊക്കെ. ഭൂരിപക്ഷവും ഇസ്രായേലി പൗരന്മാരാണെങ്കിലും 14 അമേരിക്കൻ പൗരന്മാരുൾപ്പെടെ ഏതാണ്ട് 22 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളൊക്കെ അവരെ വിട്ടുകിട്ടുന്നതിനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ഖത്തറിൻ്റെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇസ്രായേൽ അതിർത്തിയിലെ 12 ഗ്രാമങ്ങളിൽ താമസിക്കുന്ന 1000 ഒഴിപ്പിച്ചിരിക്കുന്നതും യുദ്ധം മുറുകും എന്നതിൻ്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതേസമയം സിറിയയിൽ നിന്നും ലബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. 2 ഇടങ്ങളിൽ നിന്നും ഇസ്രായേലിലെ പലയിടങ്ങളിലേക്കും റോക്കറ്റ് വർഷം ആരംഭിച്ചെന്നും അവയെല്ലാം തടഞ്ഞെന്നും തിരിച്ചടിച്ചെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കേവലം ഹമാസുമായുള്ള ഒരു പോരാട്ടത്തിനപ്പുറത്തേക്ക് ഇറാന്റെ പിന്തുണയോടെ സിറിയയും ലബനനും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇതൊരു ലോകയുദ്ധമായി പോലും മാറിയേക്കാം എന്ന ആശങ്കയുണ്ട്. ജോർദാനും ഈജിപ്തും ഒക്കെ കളി കാണുകയാണെന്ന് പറയേണ്ടി വരും. ഇവരുടെയൊക്കെ നിലപാട് എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമാക്കാൻ കഴിയില്ല. ഇസ്രായേലുമായി നല്ല നിലയിൽ മുമ്പോട്ട് പോയ
യുഎഇയും സൗദി അറേബ്യയും ഒക്കെ ഇസ്രായേലുമായുള്ള ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു യുവതിയുടെ ധീരത ഇസ്രായേൽ മാധ്യമങ്ങളിലും പാശ്ചാത്യ മാധ്യമങ്ങളിലും വലിയ ആഘോഷമായി മാറുന്നുണ്ട്. ഭീകരർ പല ഗ്രാമങ്ങളെയും കീഴടക്കി നിരപരാധികളെ കൊന്നു തള്ളിയത് സങ്കടകരമായ വാർത്തയെ പുറത്തു വരുമ്പോഴും ഒരു യുവതി എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ രക്ഷിച്ചത് എന്ന വാർത്തയാണ് ആവേശപൂർവ്വം ഷെയർ ചെയ്യപ്പെടുന്നത്. 25 വയസ്സുള്ള യുവതിയുടെ പേര് ഇൻബാർ ലീബർമേൻ എന്നാണ്. നീർ ആം എന്ന ചെറിയ ഗ്രാമത്തിൻ്റെ സുരക്ഷാ ചുമതല ഈ യുവതിക്കായിരുന്നു. വെസ്റ്റ് ബാങ്കിൽ നിന്നും റോക്കറ്റ് ആക്രമണം പതിവാണെങ്കിലും ഇക്കുറി അതിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വ്യത്യാസമുണ്ട് എന്ന് ഇൻബാറിന് ബോധ്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഇൻബാർ ഞൊടിയിടയിൽ തൻ്റെ ആയുധങ്ങൾ 12 പേർക്കായി വിതരണം ചെയ്യുകയും ആ 12 പേർ വളരെ തന്ത്രപരമായ ചില ഇടങ്ങളിൽ കാത്തു നിൽക്കുകയും ചെയ്തു. ആയുധധാരികളായ ഹമാസ് ഭീകരർ വന്നപ്പോൾ തന്നെ ഒളിവിലിരുന്നു കൊണ്ട് അവരെയെല്ലാം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ഏതാണ്ട് 25 ഹമാസ് ഭീകരവാദികളെ ഇൻബാറിൻ്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നു. 25 പേരായിരുന്നു അങ്ങോട്ട് കയറി വന്നത്. ആ 25 പേരെയും വെടിവെച്ചു കൊന്ന് ഇൻബാർ ഇസ്രായേലികളുടെ ഹീറോയായി മാറിയിരിക്കുകയാണ്. അത്തരമൊരു തയ്യാറെടുപ്പ് ഇല്ലാതെ പോയതുകൊണ്ടാണ് മറ്റിടങ്ങളിൽ കൂട്ടക്കുരുതി നടന്നത്. ഇനി എന്ന് യുദ്ധം തുടങ്ങും എന്ന് മാത്രം അറിയാനാണ് ലോകം കാത്തിരിക്കുന്നത്. ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് 360,000 പട്ടാളക്കാരും വലിയ യുദ്ധ ടാങ്കുകളും അവിടെ എത്തിയിരിക്കുന്നത്. ഈ ടാങ്കുകളോടുകൂടി പട്ടാളം ഏതു നിമിഷവും ഗാസ സിറ്റിയിലേക്ക് ഇരച്ചു കയറുമെന്നും ഇടിച്ചു നിരത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതെന്നേ എന്നറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും.